ഇൻസ്റ്റാഗ്രാമിൽ പലതരത്തിലുള്ള ചിത്രങ്ങൾ വൈറലായി മാറാറുണ്ട്. ഇതിൽ പലതും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കാമെങ്കിലും ഇത്തരത്തിൽ പ്രചരിക്കുന്നവയിൽ ചിലതൊക്കെ വ്യാജമായിരിക്കും. അതേസമയം തന്നെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നമുക്കറിയാം, വാക്കുകളേക്കാൾ ഏറെ ശക്തിയുണ്ട് ഒരു ചിത്രത്തിന്. ഒരാളോട് ഒരു സംഭവത്തെയോ അല്ലെങ്കിൽ ഒരു കാര്യത്തെയോ വിശദീകരിക്കുന്നതിന് പകരം ഒരു ചിത്രം കാണിച്ചാൽ പെട്ടെന്ന് തന്നെ എന്താണ് അതിനുള്ളിലുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തോട് പറയുന്ന ഒരു ചിത്രം ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറുന്നുണ്ട്. ഏവരെയും ഒരുപോലെ ഞെട്ടിക്കുകയും അതേസമയം ഏറെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഈ ചിത്രം മാധ്യമ ഫോട്ടോഗ്രാഫറായ സാജൻ വി നമ്പ്യാരാണ് പങ്കുവച്ചിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ലഹരി ഉപയോഗം എത്രത്തോളം വർദ്ധിച്ചുവെന്നത് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ദിനംപ്രതി ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള ഒരു ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. നമ്മുടെ യുവത്വത്തെ ഉൾപ്പെടെ ലഹരി എത്രത്തോളം കീഴടക്കി എന്നതിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായി മാറുകയാണ് ഈ ഒരു ചിത്രം. ബീച്ച് ആശുപത്രി കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം വ്യാപകമാകുന്നുവെന്ന ക്യാപ്ഷനോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ലഹരി ഉപയോഗത്തിന് ശേഷം ആശുപത്രി ബ്ലോക്കിന്റെ പിൻവശത്തെ ചുമരിൽ വിരലുകൾ കൊണ്ട് രക്തം തുടച്ച തരത്തിലുള്ള ചിത്രമാണ് പ്രചരിക്കുന്നത്. പുതിയ ENT ബ്ലോക്കിന്റെ പിൻവശം ലഹരി ഉപയോഗത്തിനായുള്ള സുരക്ഷിത കേന്ദ്രമായിരിക്കുകയാണെന്നും CCTV ഇല്ലാത്ത ഈ ഏരിയയിൽ വെച്ച് സിറിഞ്ചുകൾ ഉപയോഗിച്ച് ലഹരി കുത്തിവെക്കുന്നുവെന്നുമാണ് ആരോപണം. മാധ്യമ ഫോട്ടോഗ്രാഫർ സാജൻ വി നമ്പ്യാർ ഈ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിനൊപ്പം എഴുതിയ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ലഹരിയുടെ ചോരപ്പാടുകൾ കണ്ടാൽ ചുമരിലെ കലാസൃഷ്ടി എന്ന് തോന്നിയേക്കാം. എന്നാൽ അതല്ല, ലഹരിക്ക് അടിമപ്പെട്ട ഒരു കൂട്ടം പേരുടെ ചോരപ്പാടുകളാണിവ. കോഴിക്കോട് ബീച്ച് ആശുപത്രിയെ ENT പുതിയ ബ്ലോക്കിന്റെ പിൻവശത്തെ മതിലാണിത്. ഇതിന് പിറകിൽ വന്നിരുന്ന സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെച്ച ശേഷം വരുന്ന ചോര തുടയ്ക്കാൻ പഞ്ഞിയില്ലാത്തതിനാൽ വിരലുകൊണ്ട് തുടച്ച് ചുമരിൽ തേച്ച പാടുകളാണിവ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. സംഭവം വലിയ ചർച്ചയായി മാറിയതോടെ ഇക്കാര്യത്തിൽ വ്യക്തത തേടാനായി ആശുപത്രിയിൽ ചെന്ന് അന്വേഷിച്ചവർക്ക് കാര്യം ബോധ്യമായി. അതായത്, ആശുപത്രി ബ്ലോക്കിന്റെ പിൻവശത്തെ ചുമരിൽ രക്തം വിരലുകൾ കൊണ്ട് തുടച്ച രീതിയിൽ കറ കാണപ്പെടുകയാണുണ്ടായത്. എന്നാൽ ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം പുതിയ ENT ബ്ലോക്കിന്റെ പിൻവശത്തായി ലഹരി ഉപയോഗം വ്യാപകമായി നടക്കുന്നുണ്ടെന്ന് ബീച്ച് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരൻ പറഞ്ഞതായി ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുവാക്കൾ അടക്കമുള്ള ലഹരി ഉപയോക്താക്കൾ ആശുപത്രി കോമ്പൗണ്ടിൽ വെച്ച് ലഹരി ഉപയോഗിക്കുന്നതായി ആശുപത്രി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് സുരക്ഷാ ജീവനക്കാർ പറയുന്നത്. എന്നാൽ ആശുപത്രിയിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം നടക്കുന്നുവെന്ന വിവരം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് വെള്ളയിൽ പോലീസ് വ്യക്തമാക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചെന്ന് വിവരങ്ങൾ അന്വേഷിച്ചുവെന്നും എന്നാൽ ആശുപത്രി ബ്ലോക്കിന്റെ പിൻവശത്തെ ചുവരിലുള്ള അടയാളങ്ങൾ രക്തമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ലെന്നും പോലീസ് പറഞ്ഞു. ലഹരി ഉപയോഗം നടക്കുന്നുവെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പുതിയ ENT ബ്ലോക്കിന്റെ പിൻവശത്ത് ആളുകൾ എത്താതിരിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞു. അതേസമയം പ്രചരിക്കുന്ന ചിത്രങ്ങളിൽ ഉള്ളത് രക്തത്തിന്റെ അടയാളങ്ങളാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ലെന്നും പരിശോധനയിലൂടെ മാത്രമേ അത് ഉറപ്പിക്കാൻ കഴിയൂവെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മുൻ പ്രൊഫസർ KP അരവിന്ദൻ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതുപോലെ സിറിഞ്ചുകൾ ഉപയോഗിച്ച് ലഹരി കുത്തിവെക്കുന്നതിന്റെ ഫലമായി ഇത്തരത്തിൽ രക്തം പൊടിയാനുള്ള സാധ്യതയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രചരിക്കുന്ന ചിത്രത്തിലുള്ളത് ചോലപ്പാടുകൾ തന്നെയാണെന്നും അല്ലെന്നുമുള്ള തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടക്കുന്നത്. ചിത്രത്തിലുള്ളത് വ്യാജമായി നിർമ്മിച്ചതാണെന്നും ചോരപ്പാടുകളല്ല പെയിന്റ് ആവാനാണ് സാധ്യതയെന്നും സമൂഹ മാധ്യമങ്ങളിലെ പ്രൊഫൈലുകളിൽ ഒരു കൂട്ടം ആളുകൾ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ തകൃതിയായി നടക്കുമ്പോഴും കേരളത്തിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന കാര്യം നിസ്സാരമായി തള്ളിക്കളയാനാകില്ല. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വിദഗ്ധമായി സംസ്ഥാനത്തേക്ക് ലഹരി കടത്തുന്ന സംഘം ഇപ്പോൾ കൂടുതലായും കുട്ടികളെയും യുവാക്കളെയുമാണ് ലക്ഷ്യമിടുന്നത്. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പനയും ഉപയോഗവും വ്യാപകമായി തന്നെ തുടരുന്നുമുണ്ട്. ഇതിൻ്റെ ഉദാഹരണമായി പല കേസുകളും നമുക്ക് മുന്നിൽ തന്നെയുണ്ട്. ഇതിൽ പിന്നെയാണ് ഇപ്പോൾ ആശുപത്രിയും ലഹരി ഉപയോഗത്തിൻ്റെ കേന്ദ്രമായി മാറുന്നുവെന്ന വാർത്ത പുറത്തു വരുന്നത്.
അതുകൊണ്ട് തന്നെ സംഭവത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഏവരുടെയും ആവശ്യം.